ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ലൊരു ജ്യൂസാണ്. നമുക്ക് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ ഞാൻ എന്ത് ജ്യൂസാണ് തയ്യാറാക്കുന്നതെന്ന്? കറ്റാർവാഴ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. കറ്റാർവാഴ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചിരിക്കണം. അപ്പോൾ അതിൽ നിന്നും ഒരു മഞ്ഞ കളർ ലിക്വിഡ് ഇങ്ങനെ ഇറങ്ങി വരും. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. കാരണം അത് നമ്മൾ ഉപയോഗിച്ച നമ്മൾ ചുണ്ടൊക്കെ തടിക്കുകയും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് വെച്ചിരിക്കണം. എന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് വശത്തുമുള്ള മുള്ള് പോലുള്ള ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമുക്കിതിൻ്റെ ജെല്ല് മാത്രമേ ആവശ്യമുള്ളൂ. ഈ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഞാനിവിടെ ഇതൊരു 3 പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് വൃത്തിയാക്കിയെടുക്കാം. ഈ കറ്റാർ വഴയ്ക്ക് കുറച്ച് കയ്പ്പൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ ഈ ജ്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല. കുട്ടികൾ വരെ നന്നായിട്ട് തന്നെ കുടിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. കറ്റാർവാഴയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടു വശത്തെ മുള്ളൊക്കെ എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ 2-3 പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു വശത്തത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ തുലി. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെച്ചൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാൻ ജെല്ല്. ഈ ജ്യൂസ് കുട്ടികൾ വരെ നന്നായിട്ട് കുടിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് കയ്പൊന്നും ഒട്ടും അറിയത്തില്ല നമ്മുടെ ഈ ജ്യൂസ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും. എൻ്റെ ഇളയ മോൻ നന്നായിട്ട് കുടിച്ച്, അതുകൊണ്ടാണ് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളൊക്കെ നന്നായിട്ട് തന്നെ കുടിക്കും. ഇതാ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക് മുഴുവനും ചേർക്കേണ്ട. കുറച്ച് ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച്, ഞാൻ ഇതിലൊരു പകുതി ഇട്ടിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് എരിവിന് വേണ്ടി മാത്രം ഇത്തിരി മുളക്. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത് കുറച്ച് പുതിനയില കൂടെ ഇടുന്നത് നല്ലതാണ്. എനിക്ക് പുതിനയില കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് അടിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ തേനാണ് ഉപയോഗിക്കുന്നത്. തേനില്ല, പഞ്ചസാര ഇട്ടാലും മതി. ജ്യൂസ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കക്കസയും കൂടെ ചേർക്കാം. ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കക്കസയും കൂടെ കുറച്ച് ഗ്ലാസ്സിലേക്ക് ഇടാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറ്റാർവാഴ കയ്പാണെന്ന് കരുതി ആരും ഇത് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്ത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.